was more മലയാളത്തിൽ ശാന്തി കൃഷ്ണ അങ്ങോട്ട് ഇന്നിങ്സ് അങ്ങ് ആരംഭിച്ചുകൊണ്ട് 80കളിലെ നായിക ആരാന്ന് ചോദിച്ചാൽ അതിൽ വരുന്ന ഒന്നോ രണ്ടോ പേരെ എടുത്താൽ അതിലൊന്ന് ശാന്തി കൃഷ്ണ ഒരുപാട് സിനിമകൾ അപ്പോഴേക്കും സിനിമ പ്രൊഫഷൻ ആക്കി മാറ്റി കരിയർ ആക്കി മാറ്റി चोदी पत्लो अलस्टर Anyway, you are very clear that you should study, alle. Padtham purthiyakkanam. Important ayirunnu, and I did that also. Adu kaiyittu pinne of course, main abhinayikkan, I mean continue cheythu. Shanthi Krishnayude abhinayathinte sabari engane aarambikkunnu, 80kal therakku kerunnu, varunnu, nokka. Oranam kooda kanichu. Ittharam oru jeevitham enikku ishtamalle nalli. Sambhinnamaya oru jeevitham ishtapadathu. Edengil oru penkutti undu. Adondana, engeneyengilum Dubai ponavannu. Naan aagrahikkunnu. എന്റെ ആശയം വാശിയും നിന്റേത് കൂടിയല്ലേ ബാലേട്ടനാണ് എന്റെ എല്ലാം ആസ്ഥാനത്തേക്ക് മറ്റൊരാൾ വരില്ല വരാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് ആ വാക്ക് മാത്രം മതി പിന്നെ എത്ര നാളായി അങ്ങനെ ഒളിച്ചും പതുങ്ങി ഈ സിനിമയ്ക്ക് ഓർമ്മയുണ്ടോ വിസ मकल वि अगर अभिनको नमु चिरी वरुद या चल षोट कहो इत्र ओवर आईपोनो अद अलग इतना आर्टिफिशल कई चल डांस स्टैल वो नमक रूम सीम कहूँ शांति कृष्ण सीम सेलक्ट ना प्लानिंग नोरी नाटिने सीक्वनस ഒരുപാട് നല്ല സിനിമകൾ അതിൽ സെലക്ഷനിൽ എന്തെങ്കിലും ഒരു വൈഭവം ശാന്തി കൃഷ്ണ കാണിക്കുന്നുണ്ടെന്ന് പോലും പറഞ്ഞവരുണ്ട് ഒരു പ്ലാനിംഗ് അവിടെ ഉണ്ടായിരുന്നു അതോ വളരെ ഇല്ല ഇൻഫാക്റ്റ് പാട്ടുകളുടെ കാര്യത്തിൽ ഐ വാസ് വെരി ലക്കി എന്നുവെച്ചാൽ ഒത്തിരി നല്ല നല്ല പാട്ടുകളായിരുന്നു എൻ്റെ മിക്ക സിനിമകളിൽ അതുകൊണ്ട് അങ്ങനെ തന്നെ കുറേ പടങ്ങൾ ആൾക്കാർക്ക് ഇന്നും മൈൻഡിലുണ്ട് കാരണം ആ പടം പാട്ടുകളാണ് ഒരുപക്ഷേ എപ്പോഴും നമ്മളെ ജീവിപ്പിച്ച് നിർത്തുന്നത് അതെ അതെ ശരിക്കും ഒരു ശാന്തി കൃഷ്ണ ജീവിപ്പിച്ച് നിർത്തുന്ന ഒരു പാട്ടിലേക്ക് ഞാൻ വരാൻ മടിയില്ല അത് കഴിഞ്ഞ് പാടിക്കോണം കേട്ടോ അത് मंगलम शांति कृष्ण जीवितोगिक भाग पेट विचारो शांति कृष्ण विचार फ्यूचर इज अ मिस्ट्री प्रेजेंट इज अ गिफ्ट
എൻജോയ് ഇറ്റ്. കാരണം ഇന്നും നമ്മൾ പാസ്റ്റ് പാസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരുന്ന് ജീവിക്കാൻ പറ്റില്ല ആർക്കായാലും. ശരി, ഇറ്റ്സ് നോട്ട് ജസ്റ്റ്. ഒരുപക്ഷെ പഴമയിൽ നിന്ന് മോചനം നേടിക്കൊണ്ടാണ് ശാന്തികൃഷ്ണ ഇതുപോലെ ഊർജ്ജസ്വലായിരിക്കുന്നത്. ആ ഒരു വികാര വിക്ഷോഭത്തിൽ അടിപ്പെട്ട് അതിൽ അങ്ങോട്ട് തീർന്നു പോയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ എനിക്ക് ശാന്തികൃഷ്ണ ഇങ്ങനെ ഒരു ഉല്ലാസം അതുകൊണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൻ്റെ ഓരോരോ ലെസൺസിൽ നിന്ന് നമ്മൾ പഠിക്കണം. ആൻഡ് ഐ ഓൾവേസ് ടീച്ച് മൈ ചിൽഡ്രൻ, നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് ഒരു നെഗറ്റിവിറ്റി അല്ലാതെ നമ്മൾ അതിൽ നിന്ന് എങ്ങനെയാ പോസിറ്റീവായിട്ട് പുറത്തോട്ട് സ്ട്രോങ്ങറായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, പുറത്തോട്ട് വരാൻ പറ്റും എന്ന് നമ്മൾ പഠിക്കണം. ഇറ്റ്സ് നോട്ട് ഫെയിലിയേഴ്സ് ആർ ദെയർ ഇൻ എവ്രി വൺസ് ലൈഫ്, പക്ഷേ ഇറ്റ് ഷുഡ് ബി എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. നമ്മളെപ്പോഴും മറക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും മനുഷ്യരായതുകൊണ്ട് ഇടയ്ക്ക് വന്ന് കയറും. ഓക്കെ, ഈ മനസ്സിനൊരു പ്രത്യേക കാര്യമുണ്ട്. നമ്മൾ എന്ത് ഈ സൈക്കിൾ പഠിക്കുന്ന പോലെയാണ്. സൈക്കിൾ പഠിക്കുമ്പോൾ മുമ്പിലുള്ളൊരു സംഭവത്തെ ഇടുക്കിയിലെന്ന് വിചാരിച്ച് അവിടെ പിടിച്ചിരിക്കും. സൈക്കിൾ പഠിച്ചിട്ടുണ്ടോ? ഏ, ആദ്യം ഇന്ന സ്ഥലത്ത് പോയിട്ട് മുട്ടറെന്ന് വിചാരിച്ച 100% അത് സംഭവിച്ചിരിക്കും. രണ്ടാമത് ഈ മനസ്സിൻ്റെ വേറൊരു പ്രശ്നം, വല്ലാത്ത തൊന്നര പിടിച്ച സാധനമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. ഇന്ന സാധനം ഞാൻ ആലോചിക്കില്ല എന്ന് വിചാരിച്ചാൽ അത് ആലോചിപ്പിച്ചിരിക്കും. ആലോചിപ്പിച്ചിരിക്കാം, ബട്ട് ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദ ഇൻഡിവിജ്വൽ. നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ്സ് ദ വേ വി ഹാവ് ടു ലിവ്. നമുക്ക് എന്താ പറയുക, ഈ തോട്ട് പ്രോസസ്സസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും മൈൻഡിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. തോട്ട് പ്രോസസ്സ് ഇസ് ക്യാൻ നോട്ട് ബി സ്റ്റോപ്ഡ്, ബട്ട് അത് നമ്മൾ ഏത് രീതിയിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് നമ്മുടെ കയ്യിലേ ഉള്ളൂ. സി, എപ്പോഴും ഫിലോസഫി ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ മേ ബി പീപ്പിൾ വിൽ തിങ്ക്, ഇപ്പോൾ നമുക്ക് തോട്ട് പ്രോസസ്സസ് പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ ക്വയറ്റായിട്ട് എന്തിനായി മെഡിറ്റേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പോൾ മെഡിറ്റേറ്റ് നമ്മൾ മിണ്ടാതിരിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, യു അലൗ ദ തോട്ട് പ്രോസസ്സസ് ടു ജസ്റ്റ് പാസ് ത്രൂ യു. അതിനെങ്ങനെ പിടിച്ചു നിർത്തരുത്. നമ്മൾ യു ഫ്ലോ വിത്ത് ദ ടൈഡ് എന്ന് പറയുന്ന പോലെ അത് പിടിച്ചു നിർത്തരുത്. അപ്പോൾ അതങ്ങനെ തന്നെ ആ ഒരു വേദനയാണെങ്കിലും നമ്മൾ ആ വേദനകൾ ഇങ്ങനെ മൈൻഡ് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ, യു അലൗ ദ തോട്ട്സ് ടു പാസ് ത്രൂ യുവർ ഹാർട്ട് ഓർ മൈൻഡ്, അതങ്ങനെ പോയിക്കോളും. ദെൻ ആഫ്റ്റർ ദാറ്റ് അത് അത്രയും എഫക്റ്റ് ഉണ്ടാവില്ല. കറക്റ്റാ. ഇപ്പം ശാന്തികൃഷ്ണ പറഞ്ഞ വേറെ പോയിട്ടുണ്ട്, അതായത് പല ആഗണൈസിങ് മോമെന്റ്സും കുറേ കഴിയുമ്പോൾ ഭയങ്കര ഹ്യൂമറസ് മോമെന്റ്സ് ആയി വരും. കറക്റ്റ്. അതായത് പണ്ട് നടന്നിട്ടുള്ള നമുക്ക് ഉണ്ടായിട്ടുള്ള വേദനകളൊക്കെ പിന്നീട് ഒരു തമാശയായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ ശാന്തികൃഷ്ണയോട് അഭിമുഖത്തിന് മുമ്പ് പറഞ്ഞത്, നമുക്ക് സംസാരിച്ച് പോകാം, ഒരു 10-20 വർഷം കൂടെ കഴിയുമ്പോൾ മുത്തശ്ശിയൊക്കെ ആയി കഴിയുമ്പോൾ ഷോ അത് പറയാതെ ഒരു മണ്ടത്തരമായിരുന്നല്ലോ, എന്തൊരു തമാശയാകുമായിരുന്നു എന്ന് ചിന്തിക്കുമായിരുന്നു. ശാന്തികൃഷ്ണ ഒരുപാട് വിഷമം പിടിച്ച മുഹൂർത്തങ്ങളെ അതിജീവിച്ച് ഇപ്പോഴത്തെ ഈ ഒരു ഉല്ലാസവതിയായൊരു പ്രൗഡ് വനിതയായി മാറിയതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട്.